ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അടിപൊളി ഒരു സേമിയ ഉപ്പ് ഉണ്ടാക്കിയാലോ. ഇതിന് വേണ്ടുന്ന സാധനങ്ങളാണ് നമ്മുടെ കപ്പലണ്ടി, പറങ്ങാണ്ടി, പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, രണ്ട് പച്ചമുളക്, ഒരു ക്യാരറ്റ് അരിഞ്ഞത്, ഒരു കുറച്ച് സവാള അരിഞ്ഞത്, പിന്നെ നമ്മുടെ ബീൻസ് അരിഞ്ഞത്, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ളത് നമ്മുടെ സേമിയ. ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊരു ചുമന്ന കളറാവുന്നിടം വരെ, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്നല്ലോ, ഒന്നിടം വരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് അത് ചുമന്ന കളറായി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണേ. അത് നോക്കണേ, നമ്മൾ അത് ഇങ്ങനെ തിളച്ച് വന്ന് വേവുന്നിടം വരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണേ. അടിയിലൊന്നും പറ്റരുത്, അതിന് വേണ്ടിയാണേ. നമ്മുടെ സേമിയ വെന്തോന്ന് നമുക്കൊന്ന് നോക്കണേ. നോക്കിയിട്ട് വേണം നമ്മളത് ഊറ്റിയെടുക്കാൻ. അപ്പോൾ സേമിയ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു കണ്ണോപ്പയൊക്കെ വെച്ചിട്ട് നമുക്കത് അരിച്ചെടുക്കാം. അപ്പോൾ അത് ഫുള്ള് അതിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ഒന്ന് കഴുകിയേക്കണം. കുറച്ച് മതി, ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് മാറ്റി വെച്ചേക്കണം. ഇനി നമ്മൾ സേമിയ വെച്ച അതേ ചട്ടിയിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിക്കണം, കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ നെയ്യ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരക, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. അധികം വേണ്ട, കുറച്ച് മതി. കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴട്ടിയെടുക്കണം. നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കണം. ബാക്കി പച്ചക്കറിയും എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് ഇളക്കിയെടുക്കണം. ഞാൻ പച്ചമുളകിൻ്റെ വായൊന്ന് പൊട്ടിച്ചിട്ടതേ ഉള്ളൂ. അത് മുറിച്ചൊന്നും ഇട്ടില്ല കേട്ടോ. ചെറുതായിട്ട് എൻ്റെ ഒന്ന് ആ പുറകുവശം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തതേ ഉള്ളൂ. കീറി ചെറിയതായിട്ടൊന്ന് കീറിയിട്ട് അങ്ങനെ കറിവേപ്പില ഇട്ടു. അത് വിട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പച്ചക്കറിക്ക് വേവാൻ വേണ്ടി ഒരു ശകലത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കശുവണ്ടിപ്പരിപ്പ്, പിന്നെ ഉഴുന്ന്, കടലപ്പരിപ്പ്, പിന്നെ കപ്പലണ്ടി, ഇത്രയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വെന്ത് വരത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അത്രയും നേരം നമ്മൾ ഇളക്കി. പച്ചക്കറി എല്ലാം പാതി വേവി കൂടുതലായി കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ സേമിയയും കൂടെ ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന സേമിയല്ലേ, അതുകൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് കളർ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാവേ. മഞ്ഞപ്പൊടി അതിൻ്റെ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇളക്കി ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് വേണം. നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് നാരങ്ങാനീര് ചേർക്കണേ. ഒരു 250 ഗ്രാമിൽ കൂടുതലുണ്ടായിരുന്നത് ഞാൻ സേമിയ എടുത്തത്, അതുകൊണ്ടാണ് ഒരു നാരങ്ങോളം ചേർക്കുന്നത്. നമ്മുടെ നാരങ്ങാനീരും ചേർത്തു. അങ്ങനെ അടിപൊളി സേമിയ ഉപ്പാവ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ സൂചി ഉപ്പുമാവിനെക്കാട്ടിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.